നമസ്കാരം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിണക്കങ്ങൾക്കും സംശയങ്ങൾക്കും വരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിങ്ങൾ ആദ്യരാത്രികളിൽ പരസ്പരം ഷെയർ ചെയ്യുന്ന ചില മാറ്ററുകളാണ്. പ്രധാനമായിട്ടും ആദ്യരാത്രികളിൽ ഭാര്യയും ഭർത്താവും പരസ്പരം പങ്കുവയ്ക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അവസാനം നിങ്ങളുടെ കുടുംബജീവിതം വഷളാകുന്നതിലും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും അവസാനം അത് ഡിവോഴ്സിലേക്കും വരെ എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും വിവാഹം കഴിഞ്ഞ എല്ലാവരും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഇത് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം സന്തോഷകരവുമായിരിക്കും. ഒരിക്കലും ഒരു സംശയവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകില്ല. നിങ്ങളെ എങ്ങനെയൊരു ജീവിതം ആഗ്രഹിക്കുന്നു അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ രാത്രികളിലോ അല്ലെങ്കിൽ ആദ്യ നാളുകളിലോ എല്ലാ ദമ്പതിമാരും വിചാരിക്കുക, ഇനി ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് മാറും, ഇനി ഒരിക്കലും ഞാൻ മോശം രീതിയിലേക്ക് പോവില്ല, ഇതുവരെ ഉണ്ടായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളൊക്കെ എല്ലാം എൻ്റെ പങ്കാളിയോട് തുറന്നു പറയണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പൂർവ്വ കാലഘട്ടത്തിൽ, അതായത് ബിഫോർ മാരേജ്, നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ഈ ആ സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രണയം പോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് ഡിസ്കസ് ചെയ്യും. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒഴിവാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പൂർവ്വ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, നിങ്ങൾക്ക് എത്രയൊക്കെ പ്രണയം ഉണ്ടായിരുന്നു, ഇതൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ഫാമിലി പ്രോബ്ലം കേസുകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള സംശയങ്ങൾ ആരംഭിക്കുന്നത് ഈ പറയുന്ന പ്രണയത്തെക്കുറിച്ച് ഡിസ്കഷനാണ്. സാധാരണ ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ മിക്കപ്പോഴും ദമ്പതിമാർ ചെയ്യുക, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരാണ് ഇത് ചെയ്യുന്നത്, അവർ പങ്കാളിയോട് ചോദിക്കുന്നു നിനക്ക് എത്ര പ്രണയം ഉണ്ടായിരുന്നു, നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്നൊക്കെ എല്ലാം കുത്തി കുത്തി ഒക്കെ എല്ലാം ചോദിക്കും. ആദ്യമൊക്കെ എല്ലാം ഭാര്യമാർ ഇല്ല എന്ന് പറഞ്ഞാലും അവസാനം പറയും അത് ഒന്ന് രണ്ട് അങ്ങനെ ചോദ്യങ്ങളായിട്ട്, സ്കൂൾ സമയത്ത് പ്രണയിച്ചിട്ടുണ്ടോ, ഹയർ സെക്കൻഡറി ലെവലിൽ പ്രണയിച്ചിട്ടുണ്ടോ, കോളേജ് ലെവലിൽ പ്രണയിച്ചിട്ടുണ്ടോ, എത്ര പേരെ പ്രണയിച്ചു, അവരുടെ കൂടെ ബൈക്കിൽ കറങ്ങിയിട്ടുണ്ടോ, അവരുടെ കൂടെ ടൂറ് പോയിട്ടുണ്ടോ, അവരുടെ കൂടെ ശരീരം പങ്കുവച്ചിട്ടുണ്ടോ, ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങി അവസാനം എൻ്റെ ഭാര്യ ഒരു വിർജിൻ അല്ലെങ്കിൽ കന്യകയല്ല എന്നൊരു തീരുമാനത്തിൽ സ്വയം എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ട ഘട്ടം വരുമ്പോൾ സ്വഭാവമായിട്ടും പങ്കാളികൾക്കിടയിൽ സംശയങ്ങൾ വർദ്ധിക്കുന്നു. ഈ സംശയങ്ങളാണ് അവസാനം ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇല്ലാത്തൊരു സംഭവം പൊടിപ്പും തൊമ്മലും വെച്ച് പറയാം. ഇതും ഭർത്താക്കന്മാർ തന്നെയാണ് കൂടുതലും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ വലിയൊരു ആളാവാൻ, ഒരു ഗ്രാൻഡിയോസ് ഫീലിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സ്ത്രീകൾ പ്രണയിച്ചിട്ടുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് ലവ് ലെറ്റർ തന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഞാനും പ്രണയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകളൊക്കെ വെച്ച് ഇങ്ങനെ പൊടിപ്പും തൊമ്മലൊക്കെ എല്ലാം വെച്ച് പറയും. സ്വഭാവമായിട്ടും ഭാര്യയുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ചമയുന്ന ഇത്തരം ഒരു പ്രവൃത്തി നിങ്ങളുടെ പങ്കാളികൾക്കിടയിൽ ഒരു അവിശ്വാസമാണ് ഉണ്ടാവാം. കാരണം എൻ്റെ ഭർത്താവിന് ഒരു പ്രണയമല്ല ഉണ്ടായിരുന്നത്, ഒരുപാട് പ്രണയങ്ങൾ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം എന്താ, ഒരു പെൺകുട്ടിയിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്ന ഒരു വ്യക്തിയല്ല, ഒന്നിൽ കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി പിരിയും. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തന്നെ വളരെയധികം ഉണ്ട് അല്ലേ, സ്കൂൾ ഗ്രൂപ്പുകൾ, കോളേജ് ഗ്രൂപ്പുകൾ, ഹയർ സെക്കൻഡറി ലെവലിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്ന പ്രണയത്തിൽ കാമുകിമാരൊക്കെ എല്ലാം ഈ പറയുന്ന മൂന്ന് സ്റ്റേജിലെ ആരെങ്കിലും ഒരാളായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാമുകി എന്ന് നിങ്ങൾ ഭാര്യയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ വോയിസ് ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയോ ചെയ്താൽ എന്താ സംഭവിക്കുക? എന്തിനാണ് ഈ പെൺകുട്ടി വിളിച്ചത്? അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഈ ബന്ധം തുടരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് ചോദ്യം ചെയ്യും. സ്വാഭാവികമായും നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല, അൺഫോർച്ചുനേറ്റ്ലി വന്നൊരു കോളായിരിക്കും. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നും, ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താ തോന്നുക, ആ ഞാനൊരു കള്ളം കണ്ടെത്തിയപ്പോൾ ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ പറയും ആ മൗനം സമ്മതമാണ്, അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ കച്ചിട്ട് ഇറക്കാൻ തുപ്പാനും പറ്റില്ല, മതിരിച്ചിട്ട് ഇറക്കാനും പറ്റാത്തൊരു അവസ്ഥയാവും ചെയ്യും.
ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയൊക്കെ വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പങ്കാളിയുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടൊക്കെയല്ല എനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ട് എന്നൊന്നും എക്സാജറേറ്റ് ചെയ്ത് പറയാതെ ഉള്ളതുള്ളതുപോലെ പറയാനായിട്ട് ശ്രമിക്കുക. ഇല്ല എങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ പറയാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. കാരണം എന്നാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്? അന്ന് മുതൽ മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നതെന്നൊന്നും പരസ്പരം ചോദിക്കാനുള്ള യാതൊരു ധാർമ്മികമായിട്ടോ നിയമപരമായിട്ടുള്ള അവകാശവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നിങ്ങൾ എന്ത് തരത്തിലുള്ള ജീവിതം നയിച്ചാലും അതൊന്നും വിവാഹാനന്തരം നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയാനായിട്ട് പാടില്ല. മൂന്നാമത്തെ കാര്യം, ചില വീടുകളിലുണ്ട്, അതായത് ഒരുപാട് പെണ്ണ് കണ്ടതിന് ശേഷം അവസാനം ഇഷ്ടമില്ലാത്ത മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കും. അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ആദ്യ രാത്രി പറയാണ്, ഞാൻ ഒരുപാട് പേര് കണ്ടു, പക്ഷെ അതൊന്നും ചേർന്നില്ല, അവസാനം ഗത്യന്തരമില്ലാതെയാണ് നിന്നെ വിവാഹം കഴിച്ചത് എന്നൊരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ അത് വലിയൊരു ഇൻസൾട്ടേഷനാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാവുക. അത് ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും. കാരണം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗതികേട് കൊണ്ടാണ് എന്നെ വിവാഹം കഴിച്ചത്, അല്ലാതെ 100% സംതൃപ്തിയോട് കൂടിയല്ല എന്നെ വിവാഹം കഴിച്ചത് തോന്നലുണ്ടാകുമ്പോൾ ആദ്യത്തെ ബേസ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് പരാജയപ്പെട്ടു അല്ലേ. നമ്മളൊരു വീടിൻ്റെ ഏറ്റവും ഉറപ്പുള്ള ഭാഗം എന്ന് പറയുന്നത് അടിത്തറ എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൻ്റെ അടിത്തറയാണ് വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസക്കാലം നിങ്ങൾ തമ്മിലുള്ള അടുപ്പങ്ങൾ. ആ അടുപ്പത്തിന് ആദ്യത്തെ രാത്രിയിൽ തന്നെ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടായി? ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. ഇതുകൊണ്ടാണ് ഒട്ടുമിക്ക വിവാഹമോചനങ്ങളും ആദ്യത്തെ 2 വർഷത്തിനുള്ളിൽ തന്നെ നടക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ പങ്കാളിയോട് കൃത്യമായിട്ട് പറയുക, അല്ലാതെ പൂർവ്വകാലഘട്ടങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വീട്ടുകാരെ പരിചയപ്പെടുത്തി കൊടുക്കുക, വീട്ടുകാരുടെ സ്വഭാവങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക, വീടിൻ്റെ പ്രത്യേകതകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക, ലൈഫിനെക്കുറിച്ച്, ഫ്യൂച്ചറിനെക്കുറിച്ച്, അതായത് ഇന്നും നാളെയും എങ്ങനെ വേണം ജീവിക്കാൻ, അതിനെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകളെക്കുറിച്ച് നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും പങ്കാളിയെ മനസ്സിലാക്കിയിട്ട് ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പാസ്റ്റ് ലൈഫ് നയിക്കുന്ന കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രസന്റ് ലൈഫിൽ ഡിസ്കസ് ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ ഫ്യൂച്ചർ സ്പോയിലാകാതിരിക്കാനായിട്ട് വേണ്ടി ശ്രമിക്കുക.